കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഒളിത്താവളം ഒരുക്കിയത് SDPIയുടെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും പ്രവർത്തകന്മാരാണ്. അവരുടെ കേന്ദ്രങ്ങളിലാണ് ആ ഒളിത്താവളങ്ങളെല്ലാം. ഇപ്പോൾ ചക്കാട് എന്ന് പറയുന്ന പ്രദേശം മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിലാണ്. CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി ദിലീപിനെ SDPIക്കാർ കൊലപ്പെടുത്തിയ പ്രദേശമാണ്. ആ പ്രദേശത്താണ് ആ കൊലക്കേസിലെ പ്രതിയുടെ പിന്തുണയോടെ അവിടെ ഒളിവിൽ താമസിപ്പിക്കാൻ വേണ്ടി എല്ലാ സഹായവും ചെയ്തു. അപ്പൊ SDPIക്കാരാണ് സംരക്ഷിച്ചത്, വ്യാജ പേരിലാണ് സംരക്ഷിച്ചത്. NIA അന്വേഷിക്കുന്ന കേസാണ്. അവർക്ക് എല്ലാ സംവിധാനവും ഉണ്ടായിട്ടും ഇങ്ങനെയൊരു അറസ്റ്റ് വൈകിയത് തന്നെ സംശയാസ്പദമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പോലീസിനൊരു വീഴ്ചയും പറ്റിയിട്ടില്ല. ഈ 13 വർഷമായി ഒന്നാം പ്രതിയെ പിടികൂടാൻ കഴിയാത്ത NIA ആണ് സമാധാനം പറയേണ്ടത്. നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. കൈവെട്ടുകേസിലെ പ്രധാന പ്രതി സവാദിനെ കണ്ണൂരിൽ നിന്നും NIA സംഘം കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. അതിനു പിന്നാലെ 13 വർഷം സവാദ് ഒളിവിൽ കഴിഞ്ഞത് കേരളത്തിലാണെന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു. 50,000 വരുന്ന കേരള പോലീസിന്റെ കൺമുന്നിലാണ് സവാദ് എന്ന കൈവെട്ടുകേസിലെ പ്രധാന പ്രതി ഭീകരൻ ഒളിവിൽ കഴിഞ്ഞത്. ഇത് കേരള പോലീസിനുണ്ടാക്കിയത് ചെറിയ നാണക്കേടല്ല. കേരള പോലീസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് NIA സംഘം കേരളത്തിലേക്കെത്തി സവാദിനെ പൊക്കിക്കൊണ്ട് പോവുകയായിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ ന്യായീകരണവുമായി രംഗത്തു നിന്നിരിക്കുകയാണ് MV ജയരാജൻ. MV ജയരാജൻ പറയുന്നത് കണ്ണൂരിലെ SDPIയുടെ ശക്തി കേന്ദ്രത്തിൽ SDPI നേതാക്കളുടെ സഹായത്തോടെയാണ് സവാദ് ഒളിവിൽ കഴിഞ്ഞത്. അതിന് നേതൃത്വം നൽകിയത് SDPIയുടെ പ്രാദേശിക നേതാക്കളാണ്. SDPIക്ക് കണ്ണൂരിൽ ശക്തി കേന്ദ്രമുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓർക്കണം, കണ്ണൂർ എന്ന് പറയുന്നത് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ്. ആ പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ മുഴക്കുന്നിൽ SDPIക്ക് ശക്തി കേന്ദ്രമുണ്ട് എന്ന് സമ്മതിക്കുകയാണ് MV ജയരാജൻ. അതായത് കേരളത്തിൽ കണ്ണൂരിൽ SDPIക്ക് ഭീകര കേന്ദ്രങ്ങളുണ്ട്. SDPIക്ക് മാത്രമല്ല, അതുപോലെ സമാനമായ ചിന്താഗതിയുള്ളവർക്ക് കേരളത്തിൽ കണ്ണൂരിൽ അവരുടേതായ പാർട്ടി കേന്ദ്രങ്ങളുണ്ടെന്ന്. ഇത് പറയുന്നത് സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല, മുഖ്യമന്ത്രിയുടെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി, CPMലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് MV ജയരാജനാണ് പറയുന്നത് കണ്ണൂരിൽ SDPIക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ട്. ആ ശക്തി കേന്ദ്രങ്ങളിലാണ് സവാദിനെ അവർ ഒളിപ്പിച്ചിരുന്നത്. ഇതിൽ കേരള പോലീസിന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. അറസ്റ്റ് ചെയ്യാൻ വൈകിയത് NIA വീഴ്ചയാണെന്ന് രാഷ്ട്രീയപരമായ ആരോപണമാണ് MV ജയരാജൻ ഉന്നയിക്കുന്നതെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലെ ചില വസ്തുതകൾ നമുക്ക് വളരെ നിർണായകമായ രേഖകളാണ്. കേരളത്തിൽ CPMന്റെ തുടർഭരണമാണ്. കേരളത്തിൽ CPMന്റെ തുടർഭരണം ഉണ്ടായ ശേഷം വന്ന മാറ്റങ്ങൾ നമ്മളത് ശ്രദ്ധിക്കണം. കേരളത്തിൽ CPMന് എങ്ങനെയാണ് തുടർഭരണം ലഭിച്ചത്? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, കൊറോണ കാലത്തെ കിറ്റ് വിതരണം. സാധാരണക്കാരായ ജനങ്ങളെ, പാവപ്പെട്ടവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടുള്ള കിറ്റ് വിതരണത്തിൽ ജനങ്ങൾ അങ്ങ് ആകൃഷ്ടരായി. രണ്ടാമത്തെ കാര്യം മുസ്ലിം പ്രീണനമാണ്. മുസ്ലിം ലീഗിനെ പോലും ചാക്കിട്ട് പിടിക്കാനുള്ള തന്ത്രങ്ങളൊരുക്കി CPM രംഗത്തിറങ്ങി. കോൺഗ്രസിനേക്കാൾ വലിയ പ്രീണന രാഷ്ട്രീയം CPM നടത്തിയപ്പോൾ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ CPMന് വലിയ സ്വീകാര്യതയുണ്ടായി, ഇടതുപക്ഷത്തിന് വലിയ സ്വീകാര്യതയുണ്ടായി. അതായത് ഹമാസിനെ പുകഴ്ത്തി പറയുന്നതിൽ ആരാണ് മുമ്പ് എന്ന മത്സരം പോലും ഒരു ഘട്ടത്തിൽ കേരളത്തിലുണ്ടായി. കോൺഗ്രസ് ആണോ CPM ആണോ, CPM ആണോ കോൺഗ്രസ് ആണോ, ആരാണ് ഹമാസിനെ പുകഴ്ത്തുന്നതിൽ, ഹമാസിനെ വാഴ്ത്തിപ്പാടുന്നതിൽ മുമ്പൻ? അത്തരത്തിൽ മതപ്രീണനം നടത്തിയ CPM കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നടത്തിയത് വലിയ വർഗീയ കളിയാണ്. അങ്ങനെ മതപ്രീണനത്തിലൂടെ തുടർഭരണം ഉറപ്പിക്കുകയായിരുന്നു CPM. അങ്ങനെ തുടർഭരണം ഉറപ്പിച്ചപ്പോൾ പലയിടങ്ങളിലും വർഗീയതയ്ക്ക് കുടപിടിക്കേണ്ട ജോലി CPMന്റെ ഉത്തരവാദിത്തമായി. അങ്ങനെ ഉള്ള സാഹചര്യത്തിലാണ് CPMന്റെ ഒരു ഉന്നത നേതാവ് പറയുന്നത് കണ്ണൂരിൽ SDPIക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ട്. കണ്ണൂർ എന്ന് പറഞ്ഞാൽ CPMന്റെ ഉരുക്കുകോട്ടയാണെന്ന് ആർക്കും അറിയാം. CPMും RSSമായി എപ്പോഴും സംഘടനകൾ നടക്കുന്ന ഒരിടം.
സിപിഎമ്മും കോൺഗ്രസുമായി സംഘടനകൾ നടക്കുന്ന ഇടം. പല പാർട്ടി ഗ്രാമങ്ങളിലും മറ്റൊരു പാർട്ടി പ്രവർത്തകർക്ക് കടന്നുപോലും ചെല്ലാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം. സിപിഎമ്മുകാർക്ക് മാത്രമായി തീരടി കൊടുത്ത പല പാർട്ടി ഗ്രാമങ്ങളും കണ്ണൂരിലുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി, കണ്ണൂരിൽ നിന്നുള്ള പല മന്ത്രിമാരും കേരളത്തിലെ മന്ത്രിമാർ, കണ്ണൂരിൽ നിന്നുള്ള പല എംഎൽഎമാരും കേരളത്തിലെ മന്ത്രിമാർ, കണ്ണൂരിൽ നിന്നുള്ള സിപിഎമ്മിന്റെ നേതാക്കൾ കേരളത്തിലെ സിപിഎമ്മിനെ നയിക്കുന്നവർ, ഇങ്ങനെ കണ്ണൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സിപിഎമ്മിന്റെ ഉരുക്കുകോട്ടയാണ് എന്ന് ഉറപ്പിച്ചു പറയാവുന്നിടത്താണ് സിപിഎമ്മിന്റെ തന്നെ ഒരു നേതാവ് പറയുന്നത്. എസ്ഡിപിഐക്ക് കണ്ണൂരിൽ ശക്തി കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ കണ്ണൂരിലെ എസ്ഡിപിഐയുടെ ശക്തി കേന്ദ്രങ്ങളെ വളർത്തിയത് ആരാണ്? കഴിഞ്ഞ കാലങ്ങളിലെ സിപിഎമ്മിന്റെ നിലപാടുകൾ വന്ന മാറ്റമാണ് കണ്ണൂരിൽ എസ്ഡിപിഐ പോലെയുള്ള അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് വേരോട്ടമുണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിച്ച സിപിഎമ്മിന്റെ ഉൽപ്പന്നമാണ് കണ്ണൂരിലുള്ള തീവ്രവാദ പാർട്ടി ഗ്രാമങ്ങൾ. എസ്ഡിപിഐക്ക് സ്വാധീനമുള്ള കേന്ദ്രത്തിൽ എസ്ഡിപിഐ നേതാക്കൾ ഒളിപ്പിച്ചു വച്ചതാണ് സവാദിനെന്ന് സിപിഎമ്മിന്റെ നേതാവ് എം വി ജയരാജൻ പറയുമ്പോൾ അതിന് വഴിയൊരുക്കിയത് സിപിഎം തന്നെയാണ്, അതിന് വഴിയൊരുക്കിയത് കേരളത്തിലെ സിപിഎം തന്നെയാണ് എന്നതാണ് ഉത്തരം. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ മത രാഷ്ട്രീയം കളിക്കാനാണ് സിപിഎം ഇക്കുറി തീരുമാനമെടുത്തത്. ന്യൂനപക്ഷ പ്രീണനത്തിൽ ആരാണ് മുമ്പൻ, കോൺഗ്രസോ അതോ സിപിഎമ്മോ, ഇടതുപക്ഷമോ അതോ വലതുപക്ഷമോ? ഇതാണ് കേരളത്തിൽ നടക്കുന്ന മത്സരം. അതിന്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരുടെ വോട്ട് മൊത്തമായി തങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മത്സരം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വോട്ട് കച്ചവടം ഉറപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ. അതിന്റെ ഒരു ഉപോൽപ്പന്നമാണ് ഇപ്പോൾ കണ്ണൂരിൽ കണ്ട എസ് ഡി പി യുടെ പാർട്ടി ഗ്രാമം. എം വി ജയരാജൻ ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ് ഇത് കേരളത്തിലെ പോലീസിന്റെ വീഴ്ചയല്ല, ഇത് എൻ ഐ എയുടെ വീഴ്ചയാണെന്ന്. എന്തുകൊണ്ടാണ് എം വി ജയരാജന് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? കാരണം എൻ ഐ എയുടെ അന്വേഷണം മികവില്ലായിരുന്നുവെങ്കിൽ 13 വർഷം ഒളിവിൽ കഴിഞ്ഞ ഈ പ്രതിയെ ഇപ്പോഴും പിടികൂടാൻ കഴിയുമായിരുന്നില്ല. ഈ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് എൻ ഐ എയുടെ കസ്റ്റഡിയിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ജയിലിലുള്ള കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്നാണ്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ശേഷം ബാംഗ്ലൂരിലേക്ക് ഒളിവിൽ പോയ സവാദ് പേരു മാറ്റി, ജീവിതശൈലി മാറ്റി, ആളുമാറി കഴിഞ്ഞ 13 വർഷമായി കണ്ണൂരിൽ ജീവിക്കുന്നു. കണ്ണൂരിൽ ഒരിടത്തല്ല, പലയിടത്തായി മാറി മാറി സവാദ് ജീവിക്കുന്നുണ്ട്. അപ്പോൾ സവാദിന് ഏറ്റവും പറ്റിയ കേരളത്തിലെ ഒളിയിടം കണ്ണൂരാണെന്ന് പാർട്ടിക്കാർക്കും അതുപോലെ തന്നെ എസ് ഡി പി ഐക്കാർക്കും അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പഴയ നേതാക്കൾക്കും അറിയാം. അതാണ് ഏറ്റവും വലിയ കാര്യം. കണ്ണൂര് രാഷ്ട്രീയ കൊലപാതകികളുടെ മാത്രമല്ല തീവ്രവാദികളുടെ കൂടി ഇടമായിരിക്കുന്നു, തീവ്രവാദികളുടെ കൂടി ഇഷ്ടമിടമായി കണ്ണൂർ മാറിയിരിക്കുന്നു. ഏതൊരു കൊടും ഭീകരവാദിക്കും കണ്ണൂരിൽ സുഖമായി കഴിയാമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം കൂടി അതാണ്. ഒരു കൊടും ഭീകരൻ, രാജ്യത്തെ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിലെ കൊടും ഭീകരൻ, ആ കൊടും ഭീകരൻ 13 വർഷം ഒളിവിൽ കഴിഞ്ഞത് കണ്ണൂർ എന്ന ജില്ലയിലാണ്. മുഖ്യമന്ത്രിയുടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിന് സമീപമാണ് ഈ കൊടും ഭീകരൻ 13 വർഷം ഒളിവിൽ കഴിഞ്ഞത് എന്നുള്ളത് ലജ്ജാവഹമായ കാര്യമാണ്. എന്നിട്ടും കേരള പോലീസിനെയും സർക്കാരിനെയും ഒക്കെ ന്യായീകരിച്ച് സിപിഎമ്മിന്റെ നേതാക്കൾ രംഗത്ത് വരുന്നു. എന്തുകൊണ്ടാണ് ഈ 13 വർഷം ഈ സവാദ് എന്ന് പറയുന്ന ഈ കൊടും ഭീകരനെ കേരള പോലീസിന് കണ്ടെത്താൻ കഴിയാത്തത്? അപ്പോൾ കേരള പോലീസിലെ പച്ച വെളിച്ചം പോലുള്ള ഗ്രൂപ്പുകാർക്ക് സവാദ് ഏറ്റവും വേണ്ടപ്പെട്ടവനായിരുന്നു. സവാദിനെ സംരക്ഷിക്കാൻ കേരള പോലീസിൽ തന്നെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു എന്നാണ് അനുമാനിക്കേണ്ടത്. അങ്ങനെ കേരള പോലീസിന്റെ വീഴ്ച എണ്ണി എണ്ണി പറയാൻ ഉണ്ടായിരുന്നിട്ടും കേരള പോലീസിനെ സംരക്ഷിക്കാൻ, ന്യായീകരിക്കാൻ വരുന്ന എം വി ജയരാജനെ പോലുള്ളവരുടെ തൊലിക്കെട്ടി അപാരമാണ്. മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ ആണ് 13 വർഷം ഒരു കൊടും കുറ്റവാളി സുഖമായി സസുഖം വാണത് എന്നുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനും ലജ്ജാവഹമായ കാര്യമാണെന്നതിൽ യാതൊരു തർക്കവുമില്ല.